ആർച്ചമിൽ ജോയിൻ ചെയ്തു, കുറെ ആളുകളെയൊക്കെ ആർച്ചമിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. നമ്മൾ ഈ സിസ്റ്റത്തിനോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ കോടീശ്വരനായേ പറ്റൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. നാളെ നിങ്ങൾ വലിയൊരു ഇൻകം ടാക്സ് പേയർ ആയേ പറ്റൂ. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു, ഡിഫൻസ് ഫോഴ്സസിലായിരുന്നു. 18 വർഷം സർവീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആകാശത്ത് കാണുന്ന ഏതാണ്ട് എല്ലാ എയർക്രാഫ്റ്റിലും ഏതാണ്ട് ഞാൻ എനിക്ക് കൈവയ്ക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സും ജെറ്റ്സും ഫൈറ്റേഴ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ സുജിത് സാർ പറഞ്ഞ പോലെ ഡിഫൻസിൽ ആയിരുന്നപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യം നമ്മൾ ഫോറിൻ കൺട്രീസിൽ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. എന്നാൽ നമ്മൾ തികച്ചും സ്വതന്ത്രരായിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, നമുക്ക് എന്തിൻ്റെ സ്വാതന്ത്ര്യമാണ് കിട്ടിയത്? എവിടെ വേണമെങ്കിലും തുപ്പാം, എവിടെ വേണമെങ്കിലും മൂത്രമൊഴിക്കാം, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം, അല്ലേ? തോന്നിയ പോലെ വണ്ടി എവിടെ വേണേലും പാർക്ക് ചെയ്യാം. ഇതല്ലേ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം? ചില നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് സിംഗപ്പൂരോ ദുബായിലോ ഒക്കെ പോയിട്ട് കണ്ടെടുത്തൊക്കെ തുപ്പുകയോ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പിടിച്ച് ജയിലിലിടും, അല്ലേ? നമുക്ക് എന്തിൻ്റെ സ്വാതന്ത്ര്യം? നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തി എന്ന് വേണം പറയാൻ. ദുരുപയോഗപ്പെടുത്തിയത് കൊണ്ട് എന്ത് പറ്റി? നമ്മളെ ഇന്ത്യയുടെ വളർച്ച വളരെ വളരെ മന്ദഗതിയിലായി, ശരിയല്ലേ? നമ്മളെ വളർച്ച വളരെ മന്ദഗതി. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ നാടിന്ന് എവിടെയോ എത്തുമായിരുന്നു. കാരണം നമ്മളെ നാട്ടിലുള്ള അത്രയും എന്താണ് പറയുക, വിവരം അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിയുള്ള ആളുകളുടെ ഒരു ശൃംഖല നമ്മുടെ വേറെ ഏത് നാട്ടിലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്കും ആയുർവേദം ജനിച്ചത് നമ്മുടെ നാട്ടിലാണ്. കണക്ക്, മാത്തമാറ്റിക്സ്, കണക്ക് ആരംഭിച്ചത് നമ്മുടെ നാട്ടിലാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇവൻ നാസ എന്നൊക്കെ പറയുന്ന സ്പേസുമായിട്ട് റിസർച്ച് ചെയ്യുന്ന നാസയിലൊക്കെ മാക്സിമം ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സയന്റിസ്റ്റുകളൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രയോ ബുദ്ധിയിൽ നമ്മൾ എത്രയോ മുന്നിലാണെങ്കിലും സ്വാതന്ത്ര്യം കിട്ടി എത്രയോ നാളുകളായി, 10-70 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പിന്നോക്കം നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ആ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് വേണം പറയാൻ. ആർസിഎം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു വലിയൊരു കാര്യം എന്താണെന്നറിയാം? നമ്മളെല്ലാം ആർസിഎമ്മിൽ വന്ന എന്തിനാ? ജോലിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് നമുക്ക് പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ജോലി ചെയ്ത് നമുക്ക് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം. എന്തുകൊണ്ട് നമ്മൾ ആർസിഎമ്മിനെ സെലക്ട് ചെയ്തു? എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ മെയിൻ റീസൺ വി സെലക്ടഡ് ആർസിഎം? വൈ വാട്ട് വാസ് ദ റീസൺ ദാറ്റ് വി കുഡ് സെലക്ട്, വൈ വി ഷുഡ് വി സെലക്ട് ആർസിഎം? എന്തുകൊണ്ട് നമ്മൾ ആർസിഎമ്മിനെ സെലക്ട് ചെയ്യുന്നു? തീർച്ചയായിട്ടും എൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. There is only one reason why I selected RCM. എന്താണെന്നറിയോ എന്റെ റീസൺ? വി ഗെറ്റ് ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടും, അല്ലേ? ഞാന് 18 വർഷം എയർഫോഴ്സിൽ സർവീസ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം നഷ്ടപ്പെട്ടത് എന്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നഷ്ടപ്പെടുക, മേ ബി ഇഷ്ടംപോലെ കാശുണ്ടാക്കാൻ പറ്റിയേക്കാം, പക്ഷേ ആദ്യം നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ സ്വാതന്ത്ര്യമാണ്. റൈറ്റ്? ആദ്യം നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ സ്വാതന്ത്ര്യം. ആർസിഎമ്മിനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം, ധാരാളം ആളുകൾ ആർസിഎമ്മിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം, ആർസിഎം നമുക്ക് തരുന്ന ആ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. എന്തിന്റെ ഫ്രീഡമാണ് നമുക്ക് കിട്ടുക? നമുക്ക് ടൈം ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം, പിന്നെ കേരളത്തില് ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഫ്രീഡം ഫ്രം ഡിസീസസ്, മരുന്നില്ലാതെ ജീവിക്കാം. അപ്പോ 3 രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ആർസിഎം നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ടൈം ഫ്രീഡം കിട്ടുന്നു. ഒന്ന്, ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നു. 3rd ഫ്രീഡം ഫ്രം ഡിസീസസ്, രോഗത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളതാണ് ആർസിഎമ്മിന്റെ വലിയൊരു പ്രത്യേകത. അപ്പോ ഇവിടെ ആർസിഎമ്മിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. സുജിത് സാറ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, തുടക്കകാലത്ത് എനിക്ക് ആർസിഎം മനസ്സിലായില്ല എന്ന്. സത്യം പറയട്ടെ,
എനിക്കും ആർസ്യം മനസ്സിലായിട്ടൊന്നുമല്ല ഞാനും ആർസ്യമിന് ജോയിൻ ചെയ്തത്. ആർസ്യം ആർസ്യം ഒന്നും മനസ്സിലായിട്ട് തുടങ്ങാനുള്ള ഒരു സാഹചര്യം 15-16 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നില്ല. എന്ത് കണ്ടിട്ടാണ് ആർസ്യമിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആർസ്യത്തിലേക്ക് കയറാനും എന്താണുള്ളത്? അന്ന് 16 വർഷങ്ങൾക്ക് മുമ്പ് ആർസ്യമിൽ വന്ന സമയത്ത് ആർസ്യമില് ന്യൂട്രിചാർജ് ഇല്ല, ഹരിസഞ്ജീവനി ഇല്ല, ആട്ടയില്ല, ഓയിൽ ഇല്ല, ഉപ്പില്ല, മസാലകളില്ല, ഒന്നുമില്ല. ഈവൻ കാണിച്ചു കൊടുക്കാൻ ഒരു PUC ഉണ്ടോ, ഒരു ലീഡർ ഉണ്ടോ, ഒരു അച്ചീവർ ഉണ്ടോ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഓടിച്ച് തല്ലിയിട്ടുള്ള കഥകൾ മാത്രമേ നമ്മുടെ നാട്ടിൽ എന്തുണ്ടായിരുന്നു. ആളുകൾ ഓടിച്ച് തല്ലിയായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ. കാരണം ഒരു ദിവസം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൊണ്ടുവരുന്നു, രണ്ടു ദിവസം കഴിഞ്ഞാൽ അതില്ല. അപ്പൊ അതിനകത്ത് കുറെ പൈസ ഇട്ട് കുറെ കാശ് പോയ ആൾക്കാർ, കുറെ ജുവല്ലറി പോയ ആൾക്കാർ, കുറെ പശുവിനെ വിറ്റ കഥകള്, കുറെ ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും ചീറ്റ് ചെയ്ത കഥകൾ ഉള്ള സമയത്താണ് നമ്മൾ ആർസ്യമിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഞാന് ആ ഒരു അവസരത്തിലാണ് ഈ ആർസ്യമും കൊണ്ട് കേരളത്തിൽ വരുന്നത്. സുജിത് സാറിനെയോ അല്ലെങ്കിൽ JP സാറിനെയോ അല്ലെങ്കിൽ ഈവൻ എനിക്ക് പോലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നോ അത് ശരിയായ രീതിയിൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്നോ ഒന്നും ഒരു ധാരണ ഉണ്ടായിട്ടൊന്നുമല്ല തുടങ്ങിയത്. പക്ഷേ അന്നത്തെ കാലത്ത് 5-star സ്റ്റൈൽ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. 5-star മോഡൽ. 5-star മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, ചില ആളുകൾ ഉണ്ടാവും 5-star മോഡലിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ഒരു ടൂത്ത്പേസ്റ്റ് എടുത്താൽ 200-300 രൂപയൊക്കെയാണ് ഒരു ടൂത്ത്പേസ്റ്റിന്റെ വില. ഒരു സോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 100-150 രൂപയൊക്കെയാണ് ഒരു 75 gram ടൂത്ത്പേസ്റ്റ് ഒരു സോപ്പിന്റെ ഒക്കെ വില. അങ്ങനത്തെ ഹൈ കോസ്റ്റ് ക്വാളിറ്റി ഉള്ള പല ഫോറിൻ ടൂറുകളും ബൈക്ക് ഫണ്ടുകളും പല ഹൗസ് ഫണ്ട്സും ഒക്കെ കാണിച്ച് ഒരു ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല ബിസിനസ് മോഡൽ കാണിച്ചിട്ടുള്ള മോഡൽസ് ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പ്രസൻസിൽ ഉണ്ടായിരുന്നു. ഞാൻ RCM വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ RCM ജോയിൻ ചെയ്ത് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ കമ്പനിയിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു, ഉപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഉപ്പ് നമുക്ക് എല്ലാവർക്കും വീട്ടില് ദിവസവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഉപ്പ്. അന്നത്തെ കാലം വരെ പല കമ്പനികളിലും കാർ വാഷും പല വാഷുകളും പല ടൈപ്പിലുള്ള എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോട്ടിൽസുകളിലുള്ള പ്രോഡക്റ്റുകൾ അല്ലാണ്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ പോലും ഉപ്പ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ആ സമയത്ത് 16 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പല ആളുകളും അതിനകത്ത് വലിയ വലിയ അച്ചീവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്, ഫോറിൻ ടൂറുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയിൽ ഒന്നും നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഉപ്പ് ഞാൻ ആ ഒരു കമ്പനിയിൽ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് ജോയിൻ ചെയ്ത സമയത്ത് ഉപ്പ് വരുന്നു, അതൊരു വലിയ അനൗൺസ്മെന്റ് ആയിരുന്നു. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് സിസ്റ്റം മാറി, ഇന്നൊക്കെ പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെയാണ് ഓരോ ദിവസവും ഇറങ്ങുന്നത്. ഇന്ന് പ്രോഡക്റ്റുകൾ ഏതാ വരുന്നതെന്ന് അറിയില്ല. ചില PUC ചെല്ലുമ്പോഴാണ് ഇത് കഴിഞ്ഞ ആഴ്ച വന്നതാ സാറേ, 5 products കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു ദിവസം ഒരാഴ്ച PUC പിക്കപ്പ് സെന്ററുകളിലേക്ക് പോയിട്ടില്ലെങ്കിൽ എത്രയോ പ്രോഡക്റ്റുകളാണ് ഇന്ന് ലോഞ്ച് ചെയ്ത് വന്ന് കയറുന്നത്. ഇന്ന് ആവശ്യം വളരെ അഡ്വാൻസ് ആയി പോയി. ഞങ്ങളൊക്കെ 16 വർഷങ്ങൾക്ക് മുമ്പ് ആർസ്യമിൽ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നാൽ അത് വലിയ ഉത്സവമായിരുന്നു, ഫെസ്റ്റിവലായിരുന്നു. ഓരോ ആനിവേഴ്സറി പ്രോഗ്രാമിലൊക്കെ ആയിരുന്നു ഓരോ പ്രോഡക്റ്റുകളുടെ ലോഞ്ച്. അതൊക്കെ നമ്മൾ സുജിത് സാറിനും മൂർത്തി സാറിനോടൊക്കെ ചോദിച്ചാൽ അദ്ദേഹം അവരൊക്കെ അത് കൃത്യമായിട്ട് അന്നത്തെ കാലത്തെ കാര്യങ്ങൾ പറയും. അപ്പോൾ അന്നൊക്കെ ഒരു പ്രോഡക്റ്റ് ലോഞ്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത്ഭുതത്തോടു കൂടിയായിരുന്നു ഓരോന്ന് കണ്ടിരുന്നത്. പക്ഷേ ആർസ്യമാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ആർസ്യം ഒരു റിയൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഒരു റിയൽ നെറ്റ്വർക്ക് ഡയറക്റ്റ് കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നേരിട്ട് കസ്റ്റമറിന് കിട്ടുകയാണെങ്കിൽ ആ ഉൽപ്പന്നം മാർക്കറ്റിനെക്കാട്ടിലും വില കുറച്ച് കൊടുക്കാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കമ്പനിയാണ് RCM. ഞാന് 16 വർഷങ്ങളായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഗോപകുമാറെ നീ ഈ ബിസിനസ്സിൽ സക്സസ് ആവാനുള്ള കാരണം എന്താ? ചെറിയ രീതിയിൽ ഞാൻ വലിയ സക്സസ് ഒന്നും പറയുന്നില്ല, നീ സക്സസ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ സക്സസ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, 16 വർഷമായി ഞാൻ RCM ബിസിനസ്സിലേക്ക് വന്നിട്ട് 16 വർഷമായിട്ട് പല കമ്പനികൾ എന്റെ മുന്നിൽ കൂടി വന്ന് കയറി ഇറങ്ങിപ്പോയിട്ടും ഞാൻ RCM തന്നെ ഉറച്ചു നിന്നു എന്നുള്ളതാണ് എന്റെ സക്സസിന്റെ ആദ്യത്തെ കാരണം, ഫസ്റ്റ് റീസൺ. പല ആളുകളും RCM ബിസിനസ്സിലേക്ക് വരുന്നു, കുറച്ചു കാലമൊക്കെ വർക്ക് ചെയ്യുന്നു, കുറെ ആളുകളെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, കുറെ പ്രോഡക്റ്റ് വിൽക്കുന്നു, 5-10,000 രൂപയോ 2,000-5,000 സമ്പാദിക്കുന്നു.
കുറച്ചുകാലം നിൽക്കുന്നു, അതിനുശേഷം വേറെ ഏതോ ഒരു കമ്പനി എടുത്തുകൊണ്ട് വരുന്നു, അതിൽ കുറച്ചുകാലം ഓടി നടക്കുന്നു. കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു വർക്കാണ് പല ആളുകളുടെയും ഫെയിലിയറിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ പറഞ്ഞു എന്റെ ഒരു കാരണം, വൺ റീസൺ, ചെറിയ കാരണമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇതൊരു വലിയ കാരണമാണ്, ചെറിയ വലിയ കാരണം എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്? ചെറിയ വലിയ കാരണം, അതിന്റെ ഒരു കാരണം ഐ കുഡ് ബി കൺസിസ്റ്റൻസ്ലി വർക്കിംഗ് ഇൻ ദിസ് ബിസിനസ് എന്നുള്ളതാണ്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ബിസിനസ്സിൽ നിന്നു എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാരണം, ഈ കമ്പനി കഴിഞ്ഞ 20-21 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ നാട്ടിൽ പല കമ്പനികളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരും, പക്ഷെ ഇതേപോലെ അടിസ്ഥാനമായിട്ട് ശക്തിയായിട്ട് അതിന്റെ വേരുകൾ നമ്മുടെ നാട്ടില് ആഴ്ന്നിറങ്ങിയിട്ടുള്ള വേറെ ഒരു കമ്പനി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സംസ്ഥാനത്തിലും കമ്പനിയുടെ ഡിപ്പോ, സ്വന്തം വാടകയ്ക്കല്ല, സ്വന്തം ഡിപ്പോ ഓരോ സംസ്ഥാനത്തിലും അവര് സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി കെട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു 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 നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി അങ്ങനത്തെ ഒരു കമ്പനി വരണമെന്നുണ്ടെങ്കിൽ എത്ര കാലെടുക്കും? ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് നമ്മളുടെ കൺട്രി, നമ്മുടെ നാട്ടില്, നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് RCM എന്ന് പറയുന്ന ഈ ഒരു മഹത് പ്രസ്ഥാനത്തിന്റെ വേര് നമ്മുടെ നാട്ടില്, നമ്മുടെ ഈ ഒരു ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ റൂട്ട്സ്, ഇതിന്റെ വേരുകൾ എന്ന് വേണം പറയാൻ, അല്ലെ? ഇതേ ഓരോ സംസ്ഥാനത്തിലും അതിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്ന് ആളുകൾ വന്ന് അതിന്റെ ഡിപ്പോ മാനേജ് ചെയ്യാണ്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ഇങ്ങനത്തെ ഒരു കമ്പനി എന്ന് വരും? എപ്പോ വരും? ഇനി ഇങ്ങനത്തെ ഒരു കമ്പനി നമ്മുടെ നാട്ടിൽ വന്ന് പ്രവർത്തിച്ച് ഈ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ഗോഡൌണും അതിന്റെ സപ്ലൈ സിസ്റ്റം ഒക്കെ സെറ്റപ്പ് ചെയ്ത് ഒരു ഹെഡ് ഓഫീസ് ഒക്കെ ഈ രീതിയിൽ കൊണ്ടുവരാൻ എത്ര കാലമെടുക്കും, അല്ലെ? ഇതേപോലെ ആളുകളെ കാര്യങ്ങൾ പഠിപ്പിച്ച് അതിന്റെ ഓരോ പ്രോഡക്റ്റുകളുടെയും ഇൻഗ്രീഡിയൻസും ഇത് എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊരു ഒരു നല്ല ഒരു ടാസ്ക് ഫോഴ്സിനെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എത്ര വർഷങ്ങളെടുക്കും? നമുക്ക് RCMൽ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കാണ് ഇന്ന് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാൾ നേരിട്ട് കയറി വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ കാര്യം, അല്ലെ? എല്ലാം കംപ്ലീറ്റ്ലി ഫ്ലറിഷ്ഡ് ആണ്. എല്ലാ സ്ഥലത്തും കമ്പനിയുടെ ഗോഡൌണുകളും നിറയെ പ്രോഡക്റ്റുകളും, പ്രോഡക്റ്റ് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകളും, RCM ബിസിനസ്സിൽ വന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും, ഇതിൽ എങ്ങനെ സക്സസ് ആവണം എന്ന് പറഞ്ഞു തരാനുള്ള ലീഡേഴ്സുകളുടെയും ഒക്കെ ഒരു ഒരു ശൃംഖലയുള്ള ഒരു സമയത്താണ് ഇന്ന് RCMലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാൾ വരുന്നത്. നമ്മളൊക്കെ ഫുട്പാത്തിലായിരുന്നു RCM ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. ഫുട്പാത്തിലായിരുന്നു, കയറി നിൽക്കാനോ കയറി ഇരിക്കാനോ നമ്മളോട് ഇരിക്കാൻ പറയാനോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ RCM ബിസിനസ്സിലേക്ക് കയറി വരുന്നത്. ഞാൻ RCM ബിസിനസ്സിൽ വന്ന സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു വലിയ ലീഡറെ ഓഡിറ്റോറിയത്തിലിട്ട് ഓടിച്ചടിച്ചയാളെ പല്ല് വരെ അടിച്ച് ഒരു കഥ കേട്ടോണ്ടാണ് ഞാൻ കോഴിക്കോട് RCMന്റെ പ്രോഗ്രാമുമായിട്ട് വരുന്നത്. അന്ന് ഈ ഒരു RCM ബിസിനസ് നിൽക്കുവോ നിലനിൽക്കുവോ ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യോ ഒന്നും അറിയില്ല. അന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ RCM ബിസിനസ്സിന്റെ ആവശ്യമില്ല, കാരണം എന്റെ കൂട്ടത്തിൽ എയർഫോഴ്സിൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് വലിയ വലിയ എയർലൈൻസിന്റെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. വലിയ വലിയ എയർലൈൻസ്, എമിറേറ്റ്സിലൊക്കെ 1.5-2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപയൊക്കെ മാസ വരുമാനം വാങ്ങുന്ന ആളുകൾ എന്റെ കൂട്ടത്തിൽ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ, കാരണം എക്സ്പീരിയൻസ് ഉണ്ട്. എത്രയോ കാലത്ത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ എയർലൈൻസ് ഫീൽഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരൊക്കെ എങ്ങനെ വേണമെങ്കിൽ തൂക്കിക്കൊണ്ടു. പക്ഷേ ഞാൻ അങ്ങനെ പോയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, എന്റെ കുടുംബത്തിനും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എന്റെ അച്ഛൻ അമ്മയും എന്റെ കുട്ടികളെയും ഒക്കെ എനിക്ക് നന്നായിട്ട് നോക്കാമായിരുന്നു, അതിനുള്ള വരുമാനമൊക്കെ അത് ആ എയർലൈൻസിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ RCMൽ വന്നുകൊണ്ടുള്ള ഗുണം എന്ത് പറ്റി, എന്റെ ഫാമിലിയുടെ വലിപ്പം കൂടി. ഇന്ന് കോഴിക്കോടുള്ള രാജേട്ടനും നമ്മളെ കുന്ദമംഗലത്തുള്ള നാരായണേട്ടനും ഒക്കെ എന്റെ ഫാമിലിയുടെ ഒരു, എന്റെ ഏറ്റവും അടുത്ത് അവരൊക്കെ വിളിക്കുന്ന സമയത്ത് എന്റെ സ്വന്തം കുടുംബക്കാരെന്നെ വിളിക്കുന്ന മാതിരി എൻ്റെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാവുക. അപ്പോ അത്രയും കുടുംബം എനിക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും
ആന്ധ്രാപ്രദേശിൽ നിന്നും പല സ്ഥലത്തു നിന്നും അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവര് ഡിസ്കസ് ചെയ്യുന്നു. അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകള്, അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസുകൾ പറയുന്നു. അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിന്റെ വലുപ്പം എത്ര കൂടി എന്നാണ് വിചാരിക്കുന്നത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരാ കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മ മക്കള് അമ്മ ആരെങ്കിലും അമ്മയോ അച്ഛനോ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരല്ലാണ്ട് നമുക്ക് കുടുംബത്തിൽ ആരാ ഉള്ളത്. ഇന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു ശൃംഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു റിലേഷനാണ്. നമ്മളോട് ചോദിക്കാനും സംസാരിക്കാനും ഒരു ദിവസം രാവിലെ തൊട്ട് ഫോണുകളും എല്ലാം വന്നു കഴിഞ്ഞാൽ പല ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്ന് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം ഓരോ ദിവസവും. എവ്രി ഡേ വി ആർ ഗെറ്റിംഗ് എൻജോയ്മെന്റ്. അപ്പൊ ആർ സി എമ്മിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിന് വേണ്ടി 5,000, 10,000, 20,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആർ സി എം ബിസിനസ്സിൽ വന്നത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. റൈറ്റ്. ആർ സി എമ്മിൽ വരികയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് വരാം. ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആർ സി എമ്മിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടൈം ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നതിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ഒരാൾ ചോദിച്ചു, ഗോപകുമാർ, വൈ യു ആർ സക്സസ്ഫുൾ ഇൻ ആർ സി എം ബിസിനസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഐ ആം കൺസിസ്റ്റന്റ്ലി സ്റ്റാൻഡിങ് വിത്ത് ആർ സി എം. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ കമ്മിറ്റ്മെന്റ് ടു സ്റ്റേ വിത്ത് ആർ സി എം, അതാണ് എന്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്. റൈറ്റ്. ഡിസ്ട്രാക്ഷൻസ്, പല കമ്പനികളും നമ്മളെ മോഹപ്പെടുത്തി പല പല ഓഫറുകൾ പറഞ്ഞ് പല പല ഡൈവേർഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. റൈറ്റ്. പല ഓഫേഴ്സ് ഉണ്ടാവും. പുതിയതായിട്ട് വന്ന കമ്പനിയാണ്, കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ജോയിൻ ചെയ്യും. സാറേ, സാറ് ലേറ്റ് ആയി കഴിഞ്ഞാൽ, സാറ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ താഴെ മമ്മൂട്ടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ല, മോഹൻലാലും ഒക്കെ സാറിന്റെ താഴെ, സാറ് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ ഈ ഫീൽഡിലുണ്ട്. നിങ്ങൾ അതിലെങ്ങാനും പെട്ടാൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നും പ്രശ്നമില്ല, നമ്മൾ പെടുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മള് ഇതിനകത്ത് ടൈം ഫ്രീഡം, ടൈമിന്റെ സ്വാതന്ത്ര്യം, ടൈമിന്റെ ഫ്രീഡം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. മനസ്സിന്റെ ചഞ്ചലത, ഇത് മനുഷ്യന്മാർക്കെല്ലാം ഉള്ളതാണ്. ഞാൻ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, കൺട്രോൾ യുവർ മങ്കി മൈൻഡ്. കുരങ്ങ് പോലെയാണ്, കുരങ്ങിനെ പോലെയാണ് നമ്മളെ മനസ്സ്. എങ്ങോട്ടാ എപ്പോഴാ ചാടുക എന്ന് പറയാൻ പറ്റില്ല. ഏത് കാണുന്ന മരത്തിലൊക്കെ ഓടിക്കേറി കുരങ്ങന്മാർ, കണ്ടിട്ടില്ലേ? നമ്മുടെ മനസ്സ് അതേപോലെയാണ്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഒരിക്കല് ആ ചെക്കൻ എക്സാമിന്റെ റിസൾട്ടും കൊണ്ട് വീട്ടിൽ വന്നപ്പോ അവൻ ഫെയിലായി. അവൻ ഫെയിലായി, പാസ്സായിട്ടില്ല. അപ്പൊ അവനോട് അമ്മ വിളിച്ച് ശകാരിക്കുകയാണ്, നോക്കടാ ആ അയൽപ്പക്കത്തുള്ള പൂജനെ നോക്ക്, അവളെ നോക്ക്, നീ അവളെ കണ്ട് നീ പഠിക്ക്, അവൾ എന്താ മാർക്ക് വാങ്ങിയിരിക്കുന്ന, അവളുടെ പഠിത്തം നോക്ക്, അവൾ പഠിക്കുന്ന സമയം നോക്ക്, എന്തെങ്കിലും അവളോട് പറയണോ? നീ ആ പൂജനെ പോലെ കണ്ട് പഠിക്കണമായിരുന്നു, നീ അവളെ നോക്കി പഠിക്കണമായിരുന്നു. ചെക്കൻ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ആ പൂജനെ നോക്കി 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 ആ ഫെയിലായത്, അവളെ നോക്കി നോക്കി എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കില്, നമ്മൾ ഈ ആർ സി എം എന്ന് പറയുന്ന ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ, പൂജമാരെ പോലെ പലരും പലതരത്തിലുള്ള നെറ്റ്വർക്കും കൊണ്ട് നമ്മളെ ചുറ്റും വലയിടാൻ വേണ്ടി വിഷയം. കാരണം കഴിവുള്ള ആൾക്കാരാണ് ആർ സി എമ്മിലെ ഓരോ ലീഡർമാരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു. ഇത് നമ്മുടെ സുജിത് കുമാർ ഷാറൂബി ആയിക്കോട്ടെ, നമ്മുടെ മൂർത്തി സാറ് ഷാറൂബി ആയിക്കോട്ടെ, ഓരോ ആളുകളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ കോഴിക്കോട് രാജേട്ടിന്റെയൊക്കെ ഒരു പ്രസന്റേഷൻ കേട്ട് കഴിഞ്ഞാൽ ഏത് ജോയിൻ ചെയ്യാത്ത ആളും അതിനകത്ത് കയറൂലേ? എത്ര സരളമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഡോക്ടർ രാജൻ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇന്ന് വളരെ വളരെ ഫേമസ് ആയിട്ട് വളരെ ലീഡിങ് പൊസിഷനിൽ നിൽക്കുന്ന എത്ര ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരാൻ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോ ആർ സി എമ്മില് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്, നമ്മളെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. മാക്സിമം ആളുകളും ഫെയിലാവുന്നത് ഉറച്ച് ഈ കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസിയാണ്. നിരന്തരത നഷ്ടപ്പെടുന്നു. അത് ഡിസ്ട്രാക്ഷൻ പല രീതിയിലാവാം. ചില സമയത്തുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ആർ സി എമ്മിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഫെയിലൂറിന്റെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന്,
നമുക്ക് നമ്മളുടെ ഡിസ്ട്രാക്ഷൻ, നമ്മുടെ മനസ്സിന്റെ ചഞ്ചലത, അതാണ് ഒരു കാര്യമെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് ആർസിഎമ്മിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. നമുക്ക് ആർസിഎമ്മിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന മുൻഗണന കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ മുൻഗണന എന്താ? നാല് എഫ് ആണ് നമ്മുടെ ജീവിതത്തില് നമ്മുടെ മുന്നില് നമ്മളുടെ പ്രയോറിറ്റി, നമ്മുടെ മുൻഗണനകളെ നമ്മൾക്ക് പിന്നോട്ട് തള്ളുന്നത്. ഒന്ന്, നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം. കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആർസിഎമ്മിനെ ഒരു സൈഡിൽ എടുത്തിട്ടു പിന്നെ കുടുംബത്തിന്റെ പുറകിൽ നമ്മൾ ഓടുന്നു, ശരിയല്ലേ? പിന്നെ കുടുംബമാണ് നമുക്ക് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ എഫ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ ആദ്യത്തെ എഫ് എന്താണ്? ഫാമിലി, നമ്മളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ മുൻഗണനയെ ആർസിഎമ്മിൽ നിന്നും അകറ്റി നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സക്സസ് ആകാൻ വേണ്ടി നമ്മളെ സക്സസിൽ നിന്നും ദൂരേക്ക് വലിച്ചു മാറ്റുന്ന ഒരു കാരണമാണ് ഫാമിലി, കുടുംബമെങ്കിൽ രണ്ടാമത്തെ എഫ് ആണ് ഫ്രണ്ട്സ്. ചില ആളുകൾക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി, ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്, ഫ്രണ്ട്സിന്റെ കൂടെ ടൂറ് പോവുക, ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ്മെന്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ആർസിഎമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ എഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ മൂന്നാമത്തെ എഫ് ആണ് ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങൾ. ഏതെങ്കിലും ഓണമോ വിഷുവോ അല്ലെങ്കിൽ ദീപാവലിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഫെസ്റ്റിവൽസ് ഏത് വന്നു കഴിഞ്ഞാലും പിന്നെ ആ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ആർസിഎമ്മിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഫെസ്റ്റിവലാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ അതിന്റെ പുറകെ നടക്കുകയാണ്. നാലാമത്തെ എഫ് എന്താണ്? ഭക്ഷണം. ചില ആളുകൾക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറക്കം കിട്ടൂല. ഞാനൊക്കെ ആർസിഎം തുടങ്ങിയ കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കർണാടകയിൽ നിന്നും എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ചില സമയത്ത് അന്നൊന്നും വലിയ വരുമാനമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ആർസിഎമ്മിൽ നിന്നും വരുമാനമൊന്നും കിട്ടാനില്ല. അന്നത്തെ കാലത്ത് പേ കമ്മീഷനൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വലിയ സാലറി ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നുകൊണ്ടും വലിയ വരുമാനമൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ആർസിഎമ്മിന്റെ തുടക്കകാലങ്ങൾ. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാറൊക്കെ ഓടിച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അന്ന് അതിനെപ്പറ്റി അത്രയും ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അന്നൊക്കെ ട്രെയിനിലൊക്കെ കയറി ചിലപ്പോൾ റിസർവ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ റിസർവ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ യാത്ര ചെയ്താണ് പല സ്ഥലത്ത് പോവുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയോ? ട്രെയിനിൽ രണ്ട് ബാത്റൂമിന്റെ ഇടയിൽ ഒരു സ്ഥലം ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും. രണ്ട് ബാത്റൂമിന്റെ ഇടയിൽ, അവിടെ സാധാരണഗതിയിൽ കൂടുതൽ ഈ മാറ്റവും മണവും കടിക്കുന്നതുകൊണ്ട് അവിടെ ആരും അങ്ങനെ നിൽക്കാനോ ഇരിക്കാനോ ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അവിടെ എപ്പോഴും കാര്യമായിരിക്കും. അതായിരുന്നു എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ മിക്കവാറും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളോടായതുകൊണ്ട് ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞേ ഉള്ളൂ, ഇത് ആരോടും പ്ലീസ് പറയാൻ പാടില്ല, റൈറ്റ്? ഞാൻ അവിടെയാണ് മിക്കവാറും സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, പല സമയത്തും. അപ്പൊ അതുകൊണ്ട് എന്താ, കംഫർട്ടബിൾ ആയിരിക്കും യാത്ര. അത്യാവശ്യം വേണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചാരിയിരുന്ന് ഉറങ്ങാം. അങ്ങനെയൊക്കെ പല കിലോമീറ്ററുകൾ, എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നോട് ചില ആളുകള് ചോദിക്കാറുണ്ട്, ഗോപകുമാറേ നീ വളരെ ലക്കി ആണല്ലോ, നല്ല നല്ല ലീഡേഴ്സിനെ കിട്ടിയത് കൊണ്ട് നിനക്ക് ഇപ്പൊ ആർസിഎമ്മിൽ വലിയ പണിയൊന്നും ഇല്ല അല്ലേ? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ലക്കിയാണ്, ഞാൻ തീർച്ചയായിട്ടും ലക്കിയാണ്. പക്ഷേ ഞാൻ ലക്കി ആവാനുള്ള കാരണം എന്താണെന്നറിയോ? നിനക്കും ലക്കി ആവാം. നീയും ട്രെയിനിന്റെ രണ്ട് ബാത്റൂമിന്റെ ഇടയിൽ ഇത്ര കിലോമീറ്റർ, ഇത്ര 1000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ, വണ്ടിയിൽ നീ 1,00,000 കിലോമീറ്റർ നീ യാത്ര ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്കും ലക്കി ആവാം. യു ക്യാൻ ഓൾസോ ബി ലക്കി. നിനക്കും എന്നെ പോലെ തന്നെ ലക്കി ആവാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കുറച്ചു കാലം ട്രെയിനിന്റെ ബാത്റൂമിന്റെ ഇടയിലും കുറച്ചു കാലം ഈ ഇതേപോലെ കിലോമീറ്ററുകളും നീ യാത്ര ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിനക്കും ലക്ക് കിട്ടും. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആർ ലക്കി. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ് ജീവിതത്തിൽ ലക്കി ആയിട്ടുള്ള ആളുകളെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, റൈറ്റ്? അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആർസിഎമ്മിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. സച്ചിൻ തെണ്ടുൽക്കറിനോട് ചോദിക്കുകയാണ്, സച്ചിൻ തെണ്ടുൽക്കറിനോട്, കുടുംബത്തിലെ കുടുംബമാണോ അതോ നിങ്ങളുടെ ക്രിക്കറ്റാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഉത്തരം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സച്ചിൻ തെണ്ടുൽക്കറിനോട് കുടുംബത്തിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള സമയമുണ്ട്, അതേ സമയത്ത് ഒരു മാച്ച് കളിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി വന്നു കിടക്കുമ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിനോട് ഒരാൾ ചോദിക്കുകയാണ്,
നിങ്ങളുടെ പ്രയോറിറ്റി കുടുംബത്തിലെ ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യുന്നതാണോ അതോ ഈ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഉത്തരം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുടുംബത്തിനെ പ്രശ്നം നോക്കാൻ പോകുന്നതാണോ അദ്ദേഹം പറയുക? ഹലോ, നിങ്ങളോട് ചോദിക്കുന്നത്, അദ്ദേഹം എന്തായിരിക്കും ഉത്തരം പറയുക? തീർച്ചയായിട്ടും ക്രിക്കറ്റിനായിരിക്കും അദ്ദേഹം പ്രയോറിറ്റി കൊടുക്കുക. യെസ് ഓർ നോ? സിന്ധു, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പി വി സിന്ധു ബാഡ്മിന്റണില് കപ്പ് നേടിയിട്ടുള്ള പി വി സിന്ധുവിനോട് ചോദിക്കുകയാണ്, സച്ചിൻ തെണ്ടുൽക്കറിനോട് ചോദിച്ച അതേ ചോദ്യം അവരോട് ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയുക? കുടുംബത്തിലെ പ്രശ്നമാണോ പറയുക? ഒരിക്കലുമല്ല. നമ്മളെ സുജിത് സാറിനോട് ചോദിക്കുകയാണ്, സാറിന്റെ പ്രയോറിറ്റി എന്താണ്? കുടുംബത്തിലെ പ്രശ്നമാണോ സാറിന് പ്രയോറിറ്റി, അതോ ആർ സി എമ്മിനെ ആണോ സാർ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സുജിത് സാർ എന്തായിരിക്കും അതിന് ഉത്തരം പറയുക? എന്തായിരിക്കും അദ്ദേഹം ഉത്തരം പറയുക? മൂർത്തി സാറിനോട് ചോദിക്കുകയാണ്, മൂർത്തി സാറിനോട് ചോദിച്ചാൽ എന്തായിരിക്കും അവർ ഉത്തരം പറയുക? നിങ്ങൾ ആർ സി എം ബിസിനസ്സിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ മെമ്പേഴ്സിനോടും ഇതിനകത്തുള്ള എമറാൾഡ്, ഇതിനകത്ത് റോയൽറ്റി അച്ചീവർ ആയിട്ടുള്ള, ഇതിനകത്ത് ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ഓരോ ആളുകളോടും അടുത്ത് പോയിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇതേപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ ആർ സി എം ആണോ നിങ്ങൾ പ്രയോറിറ്റിയിൽ വെക്കുക, അതോ നിങ്ങളുടെ കുടുംബത്തിലെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ പ്രയോറിറ്റിയിൽ വെച്ചാൽ, അദ്ദേഹം തീർച്ചയായിട്ടും പറയും, എനിക്ക് എപ്പോഴും ആർ സി എം ആണ് എന്റെ പ്രയോറിറ്റി. ഏത് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുന്നു, അമിതാഭ് ബച്ചനോട് ചോദിക്കൂ, നിങ്ങൾ അംബാനിനോട് ചോദിക്കൂ, മുകേഷ് അംബാനി, ആരോട് വേണമെങ്കിൽ ചോദിച്ചു, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചാൽ അവർക്ക് എന്നും എനിബഡി ഇൻ ദിസ് വേൾഡ്, അവർക്ക് എന്നും അവരുടെ വർക്ക് ആയിരിക്കും, അവരുടെ ടാർഗറ്റ്, അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എവിടെയാണോ അതിനായിരിക്കും അവരെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് എപ്പോഴും ടൈം ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടിനും നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒന്ന്, നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല, നമ്മുടെ മനസ്സിനെ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. രണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ആർ സി എം എന്ന് പറയുന്ന ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല പൂജമാരെയും നിരത്താൻ വേണ്ടിയിട്ട് പല പല മോഹിപ്പിക്കുന്ന ഓഫറുകൾ കൊണ്ട് പല പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രസന്റേഷൻ കൊണ്ട് പല ആളുകളും നമ്മളെടുത്ത് വരും. സപ്പോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് മോട്ടിവേറ്റഡ്, ഇഫ് യു ആർ ഡൈവേർട്ടിംഗ് യുവർ സെൽഫ്, നിങ്ങൾ അതിൽ മനസ്സിന് ചഞ്ചലപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% എഴുതി വെച്ചോളൂ, നിങ്ങൾ ഒരു ദിവസം തിരിച്ച് ആർ സി എമ്മിൽ തന്നെ വരേണ്ടി വരും. അത്രയും കാലം, അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. റൈറ്റ്, അപ്പോ ടൈം ഫ്രീഡം എന്ന് പറയുന്ന ഈ ശരിയായ ഈ സ്വാതന്ത്ര്യം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചേ പറ്റൂ. എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. തീർച്ചയായിട്ടും ഓരോ ആളുകളും ഈ സമയ ടൈം ഫ്രീഡം നമ്മൾ ഫ്രീഡം, നമ്മൾ ആർ സി എമ്മിൽ വന്നിരിക്കുന്നത് വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കാശ് ഇഷ്ടം പോലെ വരും, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും കാശ് ഒഴുകി വരുന്ന ഒരു സിസ്റ്റമാണ് ആർ സി എം. തടുക്കാൻ പറ്റൂല. ആർ സി എമ്മിൽ ജോയിൻ ചെയ്തു, കുറെ ആളുകളെയൊക്കെ ആർ സി എമ്മിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. നമ്മൾ ഈ സിസ്റ്റത്തിനോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ കോടീശ്വരനായേ പറ്റൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല, നിങ്ങൾക്കിതിനകത്ത് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. നാളെ നിങ്ങൾ വലിയൊരു ഇൻകം ടാക്സ് പേർ ആയേ പറ്റൂ. നിങ്ങൾ വലിയൊരു ഇൻകം ടാക്സ് ആയ പേർ ആയേ പറ്റൂ. നിങ്ങൾ വലിയ ഒരു കാറ് വാങ്ങിയേ പറ്റൂ. നിങ്ങൾ വലിയൊരു വീട് ഉണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് അതിനകത്തു നിന്ന് എക്സ്ക്യൂസ് ഇല്ല. ആർ സി എമ്മിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ ഒരു മറുവാക്യം അതിനില്ല. റൈറ്റ്, നമ്മള് ആർ സി എമ്മില് ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് കിട്ടുന്നു എന്ന് നമ്മൾ പറയുന്നു. നമ്മൾക്ക് ക്വാളിറ്റി ഉള്ള ഫുഡ് ആർ സി എമ്മിലല്ലാതെ പുറത്ത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഗുഡ് ഫുഡ് തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ പുറത്തും ഉണ്ട്. അഡൾട്രേഷൻ ഇല്ലാത്ത, ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നും ഇല്ലാത്ത, ഫാറ്റ് ഇല്ലാത്ത, അത്രയും കലോറി ഒന്നും ഇല്ലാത്ത ഫുഡ് ചിലപ്പോൾ പുറത്ത് കിട്ടുന്നുണ്ടാവും, ഗുഡ് ഫുഡ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ക്വാളിറ്റി ഫുഡ് തരുന്നത് ആർ സി എമ്മിന് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ക്വാളിറ്റി ഫുഡ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ഫുഡ് ആൻഡ് ക്വാളിറ്റി ഫുഡ്? ആർ സി എം നമുക്ക് തരുന്നത് ക്വാളിറ്റി ഫുഡാണ്. എന്താണ് ക്വാളിറ്റി ഫുഡ്? നമ്മൾ ഓരോ പ്രൊഡക്റ്റ്, നമ്മളുടെ ഗോതമ്പൂടി എടുത്തോളൂ, നിങ്ങൾ ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തോളൂ, ന്യൂട്രിഷാൽ പ്രൊഡക്റ്റ് എടുത്തോളൂ, ന്യൂട്രീഷ്യസ് അല്ലേ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. വെറും എന്താണ്, ടേസ്റ്റ് മേക്കേഴ്സോ കളറോ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഫുഡിൽ ഓരോ പ്രോഡക്റ്റിലും നമുക്ക് ന്യൂട്രീഷൻ കൂടുതലാണ്, ഫൈബർ, നിറച്ച് ഫൈബർ ഉള്ള ഫുഡാണ്, ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡാണ്, ലോ കലോറി ഉള്ള ഫുഡാണ്, ആന്റി ഓക്സിഡൻസ്. നമ്മുടെ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഫുഡാണ്, ഗുഡ് ഫുഡ് അല്ല, ക്വാളിറ്റി ഫുഡാണ്.